Describe your friend. എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ ഫ്രണ്ട് ആരെന്ന്. അപ്പൊ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത്ര വയസ്സുണ്ട്, കാണാൻ വെളുപ്പാണ്, അല്ലെങ്കിൽ കാണാൻ ഇരുണ്ട നിറമാണ്, അങ്ങനെ ഒരു ഫീച്ചേഴ്സ് പറയാൻ പറ്റുമോ? ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നാലും മതി. ടീച്ചർ, ഐ ആം അഖിൽ ശ്രീ. അഖിൽ ശ്രീ. അഖിൽ ശ്രീ പറഞ്ഞോളൂ. മൈ നെയിം ഈസ് അഖിൽ ശ്രീ. മൈ ഫ്രണ്ട് നെയിം ഈസ് സച്ചു. സച്ചു ഹെയർ ഈസ് ബാക്ക് ഹെയർ ആൻഡ് സ്ട്രെയിറ്റ്. ഐസ് ഈസ് ബാക്ക് ആൻഡ് skin of skin color is black. The hobby is drawing. ഫിസിക്കൽ ആയിട്ടുള്ള അപ്പേത് വേണം. ഐ, നോസ്, സ്കിൻ, പിന്നെ അപ്പിയറൻസ്, ഇത്രയും കാര്യമാണ് ഒരു കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയേണ്ടത്. മൈ ഫ്രണ്ട്, മൈ ഫ്രണ്ട് പേര് പറഞ്ഞിട്ട് ഈസ് അബൌട്ട് 12 ഇയേഴ്സ് ഓൾഡ്, ഹാവിംഗ് ലോങ് ഹെയർ. ലോങ് ഹെയർ ആണോ പറഞ്ഞത്? ബ്ലാക്ക് ഹെയർ. ബ്ലാക്ക് ഹെയർ. ഹൗ ഈസ് ഐ? ബ്ലാക്ക്. ബ്ലാക്ക് ഹിയർ ഷി ഫ്രണ്ട്. ഷീ ഹാസ് ബ്ലാക്ക് ഐസ്. ബ്ലാക്ക് ഷൈനിങ് എന്ന് ചേർക്കാം. ബ്ലാക്ക് ഷൈനിങ് ഐസ്. ഷീ ഈസ് ബ്ലാക്ക് ഇൻ കളർ. അപ്പൊ അപ്പിയറൻസ് ആയി ബ്ലാക്ക് ഇൻ കളർ. ഓക്കെ, നമുക്ക് ഒരു പ്ലേസ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഹൗ പാത്ത് ഡിസ്ക്രൈബ് ഇൻ അവർ ലെസൺ. ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററില് പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡുണ്ട്. ഒന്നല്ല, ഒന്നിലധികം വേർഡുകളുണ്ട്. അതിലെ ഒരു വേർഡ് പറയാമോ? ഏ വേർഡ് ഡിസ്ക്രൈബ് പാത്ത്. വിൻഡിംഗ് പാത്ത്. ആ വിൻഡിംഗ് പാത്ത്. ഓക്കെ, മിടുക്കൻ. ഇനിയുണ്ട്. ആ സ്റ്റീപ്പി. സ്റ്റീപ്പി ഇവിടെ ആരോ പറഞ്ഞു. പിന്നെ ഇവിടെ സഫ്വാൻ പറഞ്ഞ വാക്ക് എനിക്ക് കിട്ടിയില്ല. പറഞ്ഞ് സ്റ്റോണി ഡസ്റ്റി പാത്ത്. ഓക്കെ, ക്യാൻ യു ഡിസ്ക്രൈബ് എനി അതർ പ്ലേസ്? എളുപ്പമല്ലേ? ലാൻഡ് ഉണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതിന്റെ ആ ഫ്രണ്ടിൽ ഒരു ചെടിയൊക്കെ നടുമല്ലോ, ഗാർഡൻ ഒക്കെ വരുന്ന ഒരു ഫ്രണ്ട് പോർഷൻ കാണാം. അപ്പൊ അവിടെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പറ്റും. അപ്പൊ ഡിസ്ക്രൈബ് യുവർ ഫ്രണ്ട്, ഡിസ്ക്രൈബ് യുവർ ഗാർഡൻ ആയിക്കോട്ടെ. ഇനി പഠിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ് പഠിച്ചു. ഈ ഡിസ്ക്രൈബിംഗ് വേർഡിനെ വേറൊരു വാക്ക് പറയും. അഡ്ജക്റ്റീവ്സ് കേട്ടിട്ടുണ്ടോ? അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഡിസ്ക്രൈബിംഗ് വേർഡിനെ പറയുന്ന വാക്കാണ് അഡ്ജക്റ്റീവ്സ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേർഡുകളെല്ലാം, ഡിസ്ക്രൈബിംഗ് വേർഡുകളെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അഡ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഇതാ ഇവിടെ നോക്കൂ. A trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp. Okay, okay. A trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. This paragraph is from the textbook How Far Is the River. Okay, ഇതിനകത്ത് The trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp. വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വാട്ടറിന്റെ അഡ്ജക്റ്റീവ്സ് ആണ് കോൾഡ് ആൻഡ് ഷാർപ്പ്. ബട്ട് എവരി വെരി റിഫ്രഷിംഗ്. ഹൗ എവർ ഇറ്റ് സീം ടു ഹാവ് ദ എഫക്ട് ഓഫ് മേക്കിംഗ് ഹിം മോർ ടേസ്റ്റി. അത് കണ്ടപ്പോൾ കൂടുതൽ ദാഹം അറിയാതെ ഉണ്ടായി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ. സൺ വാസ് സ്ട്രൈക്കിംഗ് എത്തി നോക്കുന്ന സൂര്യകിരണങ്ങൾ ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ.
And the dusty path become hotter. Dusty path and the dusty podi padalangalal niranya path. Dusty path become hotter. Path in a describe cheyyunna vedana dusty. So dusty is adjectives. The stones scorching the boy's feet. He was sure he had gone half way. Pagudhi dooram nadannu ennu karuthaam. He had walked for over an hour. One manikurolam nadannu. Describing words kal edokkeyanu. Chatted in message box. Freshing. Cold. Windy enna vaakku ee paragraph il undo. Dusty undu. Dusty undu. Okay. Dusty path. Ibada two bag. There are two bag. Describing word cold. ഇവിടെ നെയിമിംഗ് വേർഡ് വാട്ടർ വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് ദ അഡ്ജെക്റ്റീവ് ബോക്സ് ദിസ് ഈസ് ദ നെയിമിംഗ് വേർഡ് ഇൻ ദിസ് ബോക്സ് റൈറ്റ് ദ നെയിമിംഗ് വേർഡ് ഇൻ ദിസ് ബോക്സ് ക്യാൻ യു റൈറ്റ് യെസ് ഓക്കെ ദെൻ ഗോ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാത്ത് ആൻഡ് ടേക്ക് നോട്ട് Note of the word in bold. The path to the river dropped steeply into the river. Here steeply is a is also called adjectives. Okay, Miriki. The path to the river dropped steeply into the valley. Then the horse went round the big mountain. It was frequently used by the villagers. The woodcutters, milkmen, and mule drivers, but there were no villages beyond the mountain or near the river. ഇനി ഇവിടെ സം വേർഡ്സ് ആർ ഗിവൺ ഇൻ ഡാർക്ക് ബോൾഡ് കളർ ദ പാത്ത് ടു റിവർ വരി റിവറിലേക്കുള്ള ദ പാത്തിനെയും റിവറിനെയും കൂടെ സ്റ്റീപ്പിലി ഇൻ ടു ദ വാലി താഴ്വരയിലേക്ക് പോകുന്ന വരി സ്റ്റീപ്പിലി ഇൻ ടു ദ വാലി ദെൻ റോസ് ആൻഡ് വെന്റ് റൗണ്ട് ദ ബിഗ് മൗണ്ടൻ ആ ബിഗ് മൗണ്ടനെ കറങ്ങി വരണം വെന്റ് റൗണ്ട് ഇറ്റ് വാസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ബൈ വില്ലേജേഴ്സ് വില്ലേജേഴ്സിനാൽ ഉപയോഗിക്കുന്നതാണ് ബൈ വില്ലേജേഴ്സ് ഹിയർ ദ വേർഡ് joined by villagers. The woodcutters, milkmen and mule drivers, but there were no villages beyond the mountain. ആ മൗണ്ടൻ അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. Or near the river. ഇവിടെ ഈ പറഞ്ഞേക്കുന്ന two into round beyond near ഈ വാക്കുകളെല്ലാം പറയുന്ന പേരാണ് പ്രിപ്പോസിഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റ് പ്രിപ്പോസിഷനുകൾ പറയാമോ ബിറ്റ്വീൻ ഓക്കെ ബിറ്റ്വീൻ ഇൻ ടു അല്ല മോനെ ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടിനെ കൂടെ ചേർക്കുന്ന ഭാഗമാണ് ബിഹൈൻ ടു ഓക്കെ ക്യാൻ വരില്ലേ ഇൻ ഓൺ അറ്റ് അപ്പ് വോൺ ആ Beside, at, between, at, what, parula, what is question, into, of, between. Okay. ഈ പഠിച്ച പ്രിപ്പോസിഷന് പുറമേ ഉള്ള പ്രിപ്പോസിഷൻ ആണ് ടു ഇൻറ്റു റൗണ്ട് ബി ആൻഡ് ബിയോണ്ട് നിയർ അപ്പൊ ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻ സെന്റൻസിനെ വിച്ച് വേർഡ് സോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പാത്ത് ആൻഡ് ദ റിവർ അതാണ് അവിടെ ടു ചേർത്തേക്കുന്നത് ഇനിതാ ഇവിടെ ഇത് ഈ വർക്കൊന്ന് നോക്കുക ഡോ നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻ ഡോ നോട്ട് പാർക്ക് അവിടെ ഏത് പ്രിപ്പോസിഷനാണ് ആപ്റ്റായിട്ട് വരുന്നത് ഡോ നോട്ട് പാർക്ക് വോൺ ഓക്കെ ഡോൺ ഡ്രൈവ് ഡാഷ് പാർക്കിലൂടെ ഡ്രൈവ് ചെയ്യരുത് ഡോ ഡ്രൈവ് ഡോൺ ഇൻ ദ പാർക്ക് Don't drive into the park. Walk the right. വലതു വശത്ത് കൂടെ നടക്കാവൂ ഡ്രൈവ് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ഇത് വാക്ക് ടു ദ റൈറ്റ് വാക്ക് ടു ദ റൈറ്റ് ഡ്രൈവ് വാക്ക് ഓൺ റൈറ്റ്
Right to the left. Walk to the right. Keep away. Wild animals in the Akana Nilkoka. Animals in the Keep away from wild animals. But one nil ninnum and the parable from Varum. Okay. Highway for highly inflammable handle. Sushi to be yeah. With the care, handle with the care. With the care. Beware, patiye sushichuka, beware of. Beware of. Next, da, ivida nokku. Look at the picture and write a paragraph using preposition. Ivida picture reading aanu. Ee picture reading il a picture ellavarum kandirikkum. Picture reading il paranjikkunnathu aa picture kandittu ningal picture ine describe cheyyuka. Describe cheyyumbol shraddhikkanda karyam avide oro objectum evide irikkunnu ennu parayanam. Ennale adinagathu enthu varu preposition varu. Avide walking stick undu. Where is walking stick? Where is Voldemort sitting? Voldemort sitting? Bench. Avide oru preposition venam. On bench. Alle. Sitting on a bench. Where is his stick? Is beside him. Aduthirikkunnu. The girl is flying kite. Where is the thread of kite? In the hand of girl. The kite is on the girl's hand. In the hand of girl. Okay. Next question. The boy is writing on a book. Writing on a book. Okay. Write with what? With the pen. Pen. Write with the pen. The boy is writing with the pen. Okay. Write with the pen. The boy is writing with the pen on the book. There is a board. Where is it? There is a board in the tree. Position one with beyond beside pinna in one. Okay, itarimana paranyada. Describe your friend. Randa describe your house friend. I tell you summary ningaka parayambatu. Can you give the summary of the lesson? Teacher, the boy wants to know what is the river. Okay. In the path, he met so many people like woodcutter, a boy and a girl. Yes. He started his journey when his parents was going to his relatives. Okay. On the path then he was alone. Like the midway he was alone. Then he determined very important point and then at that time he decided strong determination. He took strong determination to see water river. അവിടെ ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ എടുത്തത് കൊണ്ടാണ് പിന്നെയുള്ള വരികൾ മുന്നോട്ട് പോകാൻ സാധിച്ചത് അപ്പോൾ ഹി ടുക്ക് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആൻഡ് ഗോ എഹെഡ് അറ്റ് ഫൈനലി ഹി ഫൈൻഡ് റിവർ ഹേർഡ് എ സൗണ്ട് ഓഫ് ദ റിവർ ആൻഡ് ഹി ഫൈൻഡ് ദ റിവർ In the story, the river was described as last sentence. Our story, the river is described in the story, the river was described as The river tumbled over rocks. The boy gasped and began to run. Painfully cold. Yes. The water was blue and white and wonderful. Yes, blue and white and wonderful. That is the wonderful. Correct. Neelayum blue, white and wonderful. Adishayakaramayittu thoni. Adana avade
water in a describe chayitha word. Okay, appa pardam ella varku okay aanu questions right side il undu. Appa adu engane adine answer ezhudam ennallathu onnu rendu udaharanam njan paranjera. Srathichu kelkkuka. 12th chodyam aanu njan oru udaharanam parayunnathu. Why did the boy feel discouraged? A boy ke discouraged thonan kaaranam enthu. അത് ഈ പാരഗ്രാഫിൽ തന്നെ കാണാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഒന്ന് വായിച്ചിട്ട് ഇതിന്റെ ആൻസർ. ഓക്കെ ഓക്കെ, ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്. വില്ലേജ് ബോയെ മിസ്സായി. ഹി കുഡ് നോട്ട് ബി സീൻ ഹിസ് ഓൺ ഹോം. അവന്റെ വീട് പോലും കാണാൻ പറ്റിയില്ല. ഹിസ് ഓൺ ഹോം വാസ് ആൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ. പർവ്വതം കൊണ്ട് അവന്റെ വീട് കാണാൻ പറ്റുന്നില്ല. ആ ബോയിയെയും മിസ്സായി. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ്. ആ റിവർ ഫ്രണ്ടിൽ കാണുന്നില്ല. അതായത് വീട്ടിൽ നിന്നും മറന്നു കൂടെയുള്ള പയ്യനും പോയി. മുന്നേ റിവറും ഇല്ലാത്ത ഒരു വിജനമായ സ്ഥലത്താണ് ഇപ്പോൾ ആ കുട്ടി നിൽക്കുന്നത്. ഹി ബിഗേൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. അവന് ഡിസ്കറേജ്, ഒരു വല്ലാത്ത ഒരു ഡിസ്കറേജ് തോന്നി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. അപ്പോൾ ഭക്ഷണവും തീർന്നപ്പോൾ ഇനി അത് എങ്ങനെ തീർക്കണ്ടായിരുന്നു എന്നൊരു ചിന്തയും വന്നു. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. ഇനി ആവശ്യം വന്നാലോ. ഇവിടെ ഹി ബിഗേൻ ടു ഫീൽ ഡിസ്കറേജ്ഡ് എന്ന സെന്റൻസ് അവിടെ കണ്ടോ, ആ പാരഗ്രാഫിൽ. ഇവിടെ ചോദിച്ചേക്കുന്നത് വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്. ഈ ഡിഡ് എന്ന ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ആൻസറിൽ ഫീൽ എന്നത് ഫെൽറ്റ് എന്നായിട്ട് മാറും. എന്തുകൊണ്ടാണ്? കാരണം ഡിഡ് വന്നാൽ ആൻസർ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ഇതൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കുക. ഓക്കെ, ഇനി ഹി ഫെൽറ്റ് ഡിസ്കറേജ്ഡ്. അവന് ഡിസ്കറേജ് തോന്നി. ഹി ദ ബോയ് ഫെൽറ്റ് ഡിസ്കറേജ്ഡ് ബിക്കോസ്. കാരണം, കാരണം ഈ ടെസ്റ്റിൽ നിന്ന് എഴുതണം. എന്തോന്നാണ് ഇവിടെ ഒരു കുട്ടി പറഞ്ഞത് കറക്റ്റാണ്. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ്. ഇത് മാത്രമല്ല കാരണം. എന്തൊക്കെയാണ്? ബിക്കോസ് ഹി മിസ്ഡ് ദ വില്ലേജ് ബോയി. ഹി കുഡ് നോട്ട് സീ ഹിസ് ഓൺ ഹൗസ്. ഇവിടെ ബാക്കിയൊന്നും വേണ്ട, ഹിസ് ഓൺ ഹൗസ് എന്ന് മാത്രം മതി. ബാക്കി ഫ്രം ദ വ്യൂ ഓഫ് ദ സൈഡ് ഓഫ് ദ മൗണ്ടൻ എന്നുള്ളതൊന്നും വേണ്ട. ദ നവർ വാസ് നോട്ട് ഇൻ സൈറ്റ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. The boy felt discouraged because he missed the village boy. He could not see his own home. The river was not in his sight. ഇത്ര മാത്രം മതി അതിന്റെ ആൻസർ ആവും. ഇനി ഈ ആൻസറിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? He missed the village boy. He could not see his own home. The river was not in sight. So, അതുകൊണ്ട് so the boy felt discouraged. ഇവിടെയും ബോയ് കഴിഞ്ഞിട്ട് ഞാൻ ഫെൽറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ ബികാസിന് പകരം എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? സോ, അതുകൊണ്ട്. സോ ദ ബോയ് ഫെൽറ്റ് ഡിസ്കറേജ്ഡ്. ബോയ് ക്വസ്റ്റ്യനിൽ വന്നാൽ ആൻസറിൽ ഒന്നുകിൽ ബികാസ് അല്ലെങ്കിൽ സോ. ബികാസ് വരണമെങ്കിൽ സോ വേണ്ട, സോ വരണമെങ്കിൽ ബികാസും വേണ്ട. പിന്നെ എഴുതുമ്പോൾ ലാസ്റ്റിൽ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്നതിലെ ബോയ് മാറ്റിയിട്ട് പാസ്റ്റ് ടെൻസിൽ എഴുതുക. ഓക്കെ, ഇവിടെ ബോയ് വരുന്ന ചോദ്യം അപ്പോൾ മനസ്സിലായല്ല. ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഫ്രൈറ്റനിംഗ് ബോയ്. ഇവിടെയും വൈയാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് ഇത്രയും സൈലൻസ് ഇംപ്രസ് ആയത്? ഇവിടെ അതേ സെന്റൻസ് വരുന്ന സെന്റൻസ് നോക്ക്. ദ സൈലൻസ് ഫ്രൈറ്റനിങ് ആയ സെന്റൻസ് ഇവിടെ എവിടെയോ വരുന്നുണ്ട്. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇറ്റ് വാസ് ഡിഫറെന്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം. ഒരു റൂമിലുള്ള സൈലൻസിനേക്കാളും ഡിഫറെന്റ് ആയിരുന്നു. വേറെ സ്ട്രീറ്റ്, ഒരു സ്ട്രീറ്റിലോ റൂമിലോ ഉള്ള സൈലൻസിനേക്കാൾ ഡിഫറെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്. ഒരു സ്പേസ്, അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരു സൈലൻസ് ആയിരുന്നു. ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്.
ദൈവത്തിൻ്റെ ഒരു സൈലൻസ് എന്ന് ആ ഒരു സ്പേസിൽ നിന്നും വരുന്ന ഒരു സൈലൻസ് ആ അന്നേരം നമുക്കതൊരു നിർവചിക്കാനാവാത്ത ചിലർക്ക് തോന്നും അത് പിശാചിൻ്റെതാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാണോ. അങ്ങനെ ഒരു വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു അവിടെ അനുഭവപ്പെട്ടത്. അത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ് ബോയ് ബിക്കോസ് ഇവിടെ വൈക്ക് പകരം ഇവിടെ ആൻസർ പറയുമ്പോൾ ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ് ബിക്കോസ് ദ സൈലൻസ് വാസ് ബിക്കോസ് ഇറ്റ് വാസ് ഇവിടെ ഇറ്റ് എന്തോന്നാണ് സൈലൻസ് ആണ്. ഇറ്റ് വാസ് ഡിഫറെൻ്റ് അവിടെ ഇറ്റ് സൈലൻസ് വാസ് ഡിഫറെൻ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ് ഓർ അൺനോൺ ദ സൈലൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഇങ്ങനെ ഇറ്റ് എന്നൊക്കെ വരുന്ന ഭാഗത്ത് എന്താണ് എന്നും കൂടി എഴുതണം. ഒന്നുകൂടെ പറയാം. ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ് ബിക്കോസ് ബോയ് മാറ്റി ബിക്കോസ് ദ സൈലൻസ് ഇറ്റ് എന്ന് പറയുന്ന സൈലൻസ് സൈലൻസ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഫോർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ് ഓർ ഓഫ് ദ അൺനോൺ ദാറ്റ് സൈലൻസ് ഓഫ് ഗോഡ്. ഇനി സോ ചേർത്ത് പറയുന്നെങ്കിലോ വൈയാണ് വന്നത്. ദ സൈലൻസ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് ദ റൂം. ഇറ്റ് സൈലൻസ് ആണ് അറിയാം. ഓർ സ്വീറ്റ് ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് ദ സ്പേസ് ഓഫ് ദ അൺനോൺ ദ സൈലൻസ് ഓഫ് ഗോഡ്. സോ അവിടെ ഞാൻ സോ ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ്. ഇവിടെ ഒരു ചോദ്യത്തിനെ തന്നെ ബിക്കോസ് ചേർത്തും സോ ചേർത്തും രണ്ട് രീതിയിൽ ആൻസർ പറഞ്ഞു. ഇത് രണ്ടും മനസ്സിലായെങ്കിൽ ലെസ് എടുക്കാം. അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ഓക്കെ അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ഉദാഹരണം പറയട്ടെ. ഇനി വാട്ട് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇപ്പൊ വൈ എന്ന ചോദ്യത്തിനുള്ള ആൻസറായി. വാട്ട് ബ്രോക്ക് ദ സൈലൻസ് സൈലൻസ് ഓഫ് സ്പേസ് എന്താണ് ആ ബ്രോക്ക് ചെയ്തത്. ഇവിടെ വാട്ട് എന്നുള്ള സ്ഥലത്ത് ആൻസർ വന്നാൽ മതി. എന്താണ് ആ ബ്ലോക്ക് ചെയ്തത്. സൈലൻസ് ബ്ലോക്ക് ഇൻ ടു ദ സൗണ്ട് ദ സഡൻ റോറിങ് സൗണ്ട് സൗണ്ട് ഓഫ് ദ റിവർ. അപ്പൊ ഇവിടെ വാട്ട് എന്ന ഭാഗത്ത് എന്ത് വരും. ദ സൗണ്ട് ഓഫ് ദ റിവർ റിവർ ബാക്കിയുണ്ട് ബ്ലോക്ക് ദ സൈലൻസ് ഓഫ് സ്പേസ്. വാട്ടിന്റെ അവിടെ ദ സൗണ്ട് ഓഫ് ദ റിവർ ബ്ലോക്ക് ദ സൈലൻസ് ഓഫ് ദ സ്പേസ് എന്ന് എഴുതിയാൽ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, ഫുൾ സ്റ്റോപ്പാണ്. ഒരു ചോദ്യത്തിന്റെ ആൻസർ എഴുതുമ്പോൾ ഫുൾ സെന്റൻസിൽ എഴുതണം. ഇങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ ആ വാട്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ അവിടെ ആൻസർ എഴുതിയിട്ട് ബാക്കി ക്വസ്റ്റ്യനിലുള്ളത് അതേപോലെ എഴുതുക, ഫുൾ സ്റ്റോപ്പ് എടുക്കുക. ഇനി ഐഡന്റിഫൈഡ് വേർഡ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വാട്ടർ. ഇവിടെ പറഞ്ഞു വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. ഓരോ പാരഗ്രാഫിന്റെയും റൈറ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എഴുതേണ്ടത് പറഞ്ഞു തന്നു. നിങ്ങൾ ആൻസർ കണ്ടെത്തി എഴുതുക. ഓക്കേ.